സംസ്ഥാന കോൺഗ്രസിൽ ഗ്രൂപ്പുകളെ ഒതുക്കി പുനഃസംഘടന നടത്താൻ കെ പി സി സി നേതൃത്വം ശ്രമിക്കവേ വീണ്ടും ഗ്രൂപ്പ് വിവാദം പ്രതിപക്ഷ നേതാവിന്റെ വസതിയിൽ ഗ്രൂപ്പ് യോഗം ചേർന്നെന്നും അതറിയാൻ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ സംഘടനാ സെക്രട്ടറി ടി യു രാധാകൃഷ്ണനെ പ്രതിപക്ഷ നേതാവിന്റെ വസതിയിലേക്ക് വിട്ടുവെന്നുമാണ് ആരോപണം എന്നാൽ പാർട്ടിക്കുള്ളിൽ ചിലർ നടത്തുന്ന കുൽസിത പ്രവർത്തികൾ മാത്രമാണിതെന്നും ഗ്രൂപ്പ് യോഗം ചേർന്നിട്ടില്ലെന്നും വി ഡി സതീശൻ വിശദീകരിച്ചു എഐ ഗ്രൂപ്പുകളെ ഒരു പരിധിവരെ ഒതുക്കി കെ പി സി സി പുനഃസംഘടന നടപ്പാക്കാനുള്ള അവസാനഘട്ടത്തിലാണ് കെ പി സി സി നേതൃത്വം ഈ അവസരത്തിലാണ് പുതിയ വിവാദം ഉയർന്നത് എ ഗ്രൂപ്പ് പുനഃസംഘടനയെ ശക്തമായി എതിർത്ത് മുന്നോട്ടു പോകുന്നതിന്റെ ഭാഗമായി കോട്ടയത്ത് ഗ്രൂപ്പ് യോഗം ചേർന്നിരുന്നു ഇതിനെതിരെ കെ പി സി സി പ്രസിഡന്റ് ഹൈക്കമാൻഡിന് റിപ്പോർട്ട് നൽകാനിരിക്കെയാണ് തിരുവനന്തപുരത്തെ ഒരു വിഭാഗം നേതാക്കൾ രാത്രിയിൽ പ്രതിപക്ഷ നേതാവിന്റെ വസതിയിലെത്തിയത് തുടർന്ന് നേതാക്കൾ ഗ്രൂപ്പ് യോഗം ചേർന്നതായി ആരോപണമുയർന്നു ആ സമയം അവിടെ എത്തിച്ചേർന്ന സംഘടനാ സെക്രട്ടറി ടി യു രാധാകൃഷ്ണൻ കെ പി സി സി പ്രസിഡന്റ് നിർദ്ദേശിച്ചിട്ട് എത്തിയതാണെന്നും ആക്ഷേപമുണ്ടായി എന്നാൽ സർക്കാരിനെതിരെ ശക്തമായി മുന്നോട്ട് പോകുമ്പോൾ ചിലർ പാർട്ടിയെ പിന്നോട്ട് വലിക്കാൻ കുൽസിത ശ്രമങ്ങൾ നടത്തുകയാണെന്ന് വി ഡി സതീശൻ പ്രതികരിച്ചു ഇവിടെ അടച്ചുപൂട്ടിയിട്ട് ഒരു യോഗവും ഒരു നടത്തുമില്ല ഒന്ന് ഞാനൊരു ഗ്രൂപ്പിലും ഇല്ല ഈ സർക്കാരിൻ്റെ തെറ്റായ ചെയ്തികൾ കാണിച്ചുള്ള കടുത്ത പോരാട്ടത്തിലേക്ക് നമ്മൾ കടക്കുന്ന സമയത്ത് ഈ പുറകിൽ നിന്ന് വലിക്കാൻ വേണ്ടിയിട്ടുള്ള ഒന്നും നടക്കുന്നില്ലല്ലോ അതിന് വേണ്ടിയിട്ടുള്ള ചെറിയ കുൽസിത പ്രവർത്തികളാണ് ഗ്രൂപ്പ് യോഗം നടന്നതായി അറിയില്ലെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും വ്യക്തമാക്കി എന്നാൽ പാർട്ടിയെ പിന്നോട്ട് വലിക്കുന്നുവെന്ന പ്രതിപക്ഷ നേതാവിന്റെ പ്രസ്താവനയുടെ ഉദ്ദേശം എന്താണെന്ന് അറിയില്ലെന്ന് കെ സുധാകരൻ പറഞ്ഞു ഞാൻ വെച്ച് വിളുത്തുന്ന നിഷ്കക്ഷത പാർട്ടിക്കകത്ത് ആരും ഇവിടെ ഗ്രൂപ്പ് പ്രവർത്തനം നടത്തരുത് എന്നാണ് ഗ്രൂപ്പ് പ്രവർത്തനം നടത്തിയ പല ആളുകളെയും ഞാൻ വിളിച്ച് വാൾ ചെയ്തിട്ടുണ്ട് ഇനിയും അത് തുടരും ഗ്രൂപ്പ് യോഗങ്ങൾ ഒരിക്കലും അനുവദിക്കില്ല കെ പി സി സി അക്കാര്യത്തിൽ വളരെ ശക്തമായി നടപടിയായി മുമ്പോട്ട് പോകും മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം